നമസ്കാരം. അപ്പോൾ ബസ്രി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു കിഡ് വീഡിയോ ആയിട്ടാണ്. ഞാനിന്നൊരു പർച്ചേസിങ്ങിന് പോവാണ്, ഷൂറിയുടെ ഡെക്കാത്ലോണിലാണ്. അപ്പോൾ ഇന്ന് അവരെ വിളിച്ചിരുന്നു, നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ അവിടെ വിളിപ്പിച്ചിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഓപ്പൺ ആണെന്ന് പറഞ്ഞ്. ഇപ്പോൾ ഫോണ് വഴിമത്തിയാണ് ഈ എൻട്രോ ഞാൻ എടുക്കുന്നത്. അടിപൊളിയൊരു സ്ഥലം കണ്ടപ്പെടുത്താം കേട്ടോ, അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഞാൻ അവനെ കണ്ടിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്ലാൻ തന്നെ വന്നത്. നമ്മുടെ മെയിൻ ആളുള്ളതേ, ഹായ്, എന്താണ് വിശേഷം? ഒക്കെ എല്ലാവരും സുഖമല്ലേ? പിന്നെ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ട് ഷെഫീൽക്കാട് ഒരു ചാനൽ തന്നെ അല്ലേ. ജസ്റ്റ് കുറച്ച് ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്യുമ്പോൾ പെട്ടെന്നൊരു തോന്നല് മേടക്ക അതിലോണിൽ പോവാം. അപ്പോൾ പോണ വഴിന് നമുക്കുള്ളത് ഇവിടുത്തെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ കിടിലേനാണ്. ഇതൊക്കെ അതിലോണ മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നോക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ട്രയൽ റണ്ണുമാതിരി പുള്ളിക്കാരൻ പോകുന്നതാണ് എൻ്റെ ഒപ്പം. ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മുടെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ട് ആ പർച്ചേസിങ്ങും എല്ലാം ഞങ്ങൾ ഇടുന്നതായിരിക്കും. അതുപോലെ അമ്മന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ല, ഷെഫീൽക്കാട് ഉമ്മ ഉണ്ടായി തന്നാൽ പൊതിച്ചോറാണ് സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് സെറ്റാക്കിയിട്ടുണ്ട്. ആ ചോറും ഇന്ന് ഞങ്ങൾ അടക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു സാധനം വാങ്ങുന്നുണ്ട്. അതും അതൊക്കെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യണം, ഞങ്ങളെ ട്രാവലിങ്ങിൽ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ നിന്ന് ഉണ്ടോ എങ്കിൽ ഞങ്ങൾ അതെന്തായാലും വാങ്ങും. ഡെക്കാത്ലോണിൽ ചെന്നിട്ട് കാണാം. ഓ, ഡെക്കാത്ലോൺ ആയിട്ട് ഞങ്ങളുള്ളിലെത്തി. ഇനി ഞങ്ങൾക്ക് സാധനങ്ങൾ നോക്കണം. അപ്പോൾ അവൻ അതിൻ്റെ ടീഷർട്ടുകളും ജേഴ്സികളൊക്കെ സെക്ഷനിലേക്കാണ് ആദ്യം പോയത്. ഞങ്ങൾ മൊത്തം ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ നോക്കാമെന്നാണ് അവൻ പറഞ്ഞത്. അവൻ ആദ്യമായിട്ടാണ് വരുന്നത്, ഡെക്കാത്ലോണിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവൻ മൊത്തം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താണ് കാര്യങ്ങൾ ഇവിടുത്തെ മെയിനായിട്ട് പ്രത്യേകത, ഇവിടെ സ്പോർട്സിൻ്റെ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. വേറൊരു ഷോപ്പും ഈ ഇത്രയും ഹ്യൂജ് ആയിട്ട് ചെയ്യുന്നില്ല, ഇന്ത്യയിലും ഇല്ല കേരളത്തിലും ഇല്ല. പുറത്തൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ, പുറത്തൊക്കെ ഈ സ്പോർട്സ് കോർണറോട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബാറ്റിൻ്റെ സെക്ഷൻ എത്തിയിട്ടാണ്. ബാറ്റ് എൻ്റെ മോനിക്കൊരെണ്ണം വാങ്ങണമെന്ന് ഞങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ തന്നെ. അപ്പോൾ ഒരു ചെറിയ ബാറ്റ് വാങ്ങിച്ചു. അപ്പോൾ അധികം റേറ്റൊന്നുമില്ല, ഒരു 300 ആ റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബോളും വേണം. അപ്പോൾ ബോൾ നോക്കുമ്പോൾ ഇപ്പോൾ അത് വെയിറ്റുള്ള ബോളാണ്. അപ്പോൾ അവിടെ നിന്ന് മാറിയിട്ട് അപ്പുറത്തുണ്ട് നമ്മളെ ടെന്നീസ് ബോള് വാങ്ങാൻ വേണ്ടിയിട്ട്, അത് വെയിറ്റ് ഇല്ലാത്ത ടൈപ്പ്. അപ്പോൾ അത് വലിയ വെയില. അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം തട്ടി നോക്കിയപ്പോൾ എനിക്ക് ഓക്കായി. പിന്നെ ചെറിയൊരു ബോൾ എടുക്കണം എന്നുള്ള പ്ലാനായി, ഒരു ഫുട്ബോൾ. അപ്പോൾ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ കണ്ട ഫുട്ബോളൊക്കെ ഭയങ്കര വെയിറ്റ് കൂടിയ ബോളാണ് കേട്ടോ. അപ്പോൾ അത് വലിയ അഡൽട്ടിന് പറ്റിയ ബോളാണ്. നമുക്ക് ചെറിയ ഉണ്ണികൾക്ക് കളിക്കാൻ പറ്റിയ ബോൾ ഉണ്ടായില്ല. സെയിൽസിലെ പയ്യനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതും അത് ഇതുള്ളൂ, ഈ ടൈപ്പ് ഉള്ളൂ, പിന്നെ ഉള്ളത് അവിടെ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ബോക്സിൽ നോക്കിയപ്പോൾ അത് റബ്ബർ ടൈപ്പാണ്, അത് വലിയ വെയിറ്റ് ഇല്ല, കാലിനൊന്നും വേനൊന്നും എടുക്കും. അതും കയ്യിലെടുത്ത് പിടിച്ച്. പിന്നെ ഞങ്ങൾ അവനക്ക് വേറെ എന്തെങ്കിലും അവൻ്റെ ആക്ടിവിറ്റിക്ക് പറ്റി വേറെ എന്തെങ്കിലും എടുക്കാമെന്ന് വെച്ചിട്ട് ഒന്ന് കറങ്ങി നോക്കി. അങ്ങനെ ഒരു നമ്മൾ പണ്ടൊക്കെ എറിഞ്ഞ് കളിച്ചിരുന്നാണ്, അതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ബീച്ചിലൊക്കെ ഇങ്ങനെ എറിഞ്ഞ് കളിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുമാതിരിയൊക്കെ ഒന്ന് കളിക്കാൻ പറ്റുമെന്നൊക്കെ ഒന്ന് അവൻ്റെ മേത്തൊക്കെ ഒന്ന് എറിഞ്ഞ് നോക്കി. അത് അവൻ്റെ എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഇതേ കെട്ടിക്കുന്ന നിലത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു നമുക്ക് കൂടെ പറ്റിയതാനല്ല. അങ്ങനെ അത് അവിടെ വെച്ച് പതുക്കെ അവിടെ നിന്ന് പോന്നു. പിന്നെ ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങൾ പർച്ചേസിങ്ങിന് വന്ന കാരണം ഈ ഒരു ടേബിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവമാണ് ഭക്ഷണം കഴിക്കാനും. നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ അപ്പോൾ ഇത് ഒരു ഭയങ്കര ആവശ്യമുള്ളൊരു സംഭവമാണ്. അങ്ങനെ അതും എടുത്ത് അതിൻ്റെ ഒപ്പം ഒരു 4 ചെയറും എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റൂൾ ടൈപ്പാണ്, 599 ആണെന്നുകൊണ്ട് ഈ സ്റ്റൂളിൻ്റെ ഫലം. മറ്റേതൊരു 1500 ആ റേഞ്ച് വരുന്നുണ്ട്. അങ്ങനെ അതും പർച്ചേസ് ചെയ്ത് നേരെ ഒരു വാട്ടർ ബോട്ടിലും വാങ്ങി നേരെ ഇങ്ങോട്ട് പോരാണ്. അങ്ങനെ നമ്മളെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ കൗണ്ടറിലേക്ക് പോകണം. അവിടെ ഒരു 5 10 പേരുണ്ട് അവിടെ ബില്ലിങ്ങിന് വേണ്ടിയിട്ട്.
അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണ് എത്ര പെട്ടെന്ന് പുറത്തേക്ക് കിടക്കണം. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം വണ്ടിയിൽ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു മനസ്സിലുണ്ട് ഫുഡുണ്ടല്ലോ, അത് പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും നല്ല സ്പോട്ട് കണ്ടി അവിടെ നിന്ന് കഴിക്കാനുള്ള പ്ലാനിലാണ് ചെയ്തത്. അപ്പൊ ടേബിൾ വാങ്ങിയിട്ട് കഴിക്കുക എന്നായിരുന്നു നമ്മളെ പ്ലാൻ കേട്ടോ. അപ്പൊ അതിൻ്റെ ഇടയിൽ വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് ഇപ്പോൾ ചില്ലറിൽ ഇങ്ങനെ ജ്യൂസൊക്കെ ഇരിക്കുന്നത്. അപ്പൊ അതെടുത്തുനിന്ന് കുടിച്ച് ഗ്രീൻ ആപ്പിളിൻ്റെ എന്തോ ഒരു ബൂസ്റ്റർ ആണ് ശരിക്കും നമ്മളെ ഡീഹൈഡ്രേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കുടിക്കേണ്ട ഒരു വെള്ളം ഉണ്ടാ. കുറച്ച് ഉപ്പും മധുരമൊക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു, കൈപ്പെട്ട് എടുത്ത് കുടിക്കുകയും ചെയ്ത്. അങ്ങനെ അവിടെ നിന്ന് ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണം. ഒരു അടിപൊളി സ്ഥലം തന്നെ ഞാൻ കിട്ടിട്ടാ ഫുഡ് അടിക്കാനായിട്ട്, നല്ല വിശപ്പുണ്ടായിരുന്നില്ല. കാത്തിലൊന്ന് പർച്ചേസിങ് കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് പോരേണ്ട വന്നു. ഹൈവേ എന്നൊക്കെ കയറി ഉള്ളിലേക്ക് കയറിയതിന് ശേഷം ഞങ്ങൾക്ക് ഈ സ്ഥലം കിട്ടിയിട്ട് നല്ലൊരു അടിപൊളി ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ വേഗം തന്നെ വണ്ടി സൈഡ് ചെയ്ത് ഡെക്കാത്തലോണിൽ നമ്മൾ വാങ്ങിച്ച ടേബിളും സ്റ്റൂളൊക്കെ റെഡിയാക്കി വെച്ച് നേരെ പൊതിച്ചോറ്. അതിനിങ്ങനെ മനസ്സിലുണ്ടായിരുന്നല്ല, അപ്പോൾ അതിന് മുമ്പ് വിശപ്പ് കൂടാനുള്ള കാരണമുണ്ട്. അപ്പോൾ അതൊന്ന് കഴിക്കണം, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം എന്നുള്ള പ്ലാനായിരുന്നു. പൊതിച്ചോറ് തുറന്നപ്പോൾ നമുക്ക് കാണുന്നത് നല്ല അടിപൊളി ചെമ്മീൻ ബീരും ചെമ്മീൻ റോസ്റ്റും പിന്നെ പരിപ്പ് കറി അച്ചാർ, ഒരു കിടുക്കൻ കോമ്പോ ആണ് ഉണ്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വാഴലയിൽ ഞാൻ പിന്നെ കോഴിമുട്ട പൊരിച്ചതൊന്നും എനിക്കിഷ്ടമല്ല വാഴലിൽ വെക്കണം, അതുകൊണ്ടാണ് ഞാനൊന്ന് വെക്കാഞ്ഞത്. അപ്പോൾ ഇതന്നെ ധാരാളമാണ്, അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒന്നാമത് ഈ ആംബിയൻസും നല്ല പക്ക ആംബിയൻസ് തന്നെയായിരുന്നു, നല്ല അടിപൊളി ഒരു ഏരിയ തന്നെ കിട്ടി. ഞങ്ങൾ രണ്ടുപേരും നല്ലോണം കഴിച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കിടുക്കൻ വീഡിയോമായി ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബൈ.